നെക്സ്റ്റ് ടോപ്പിക്ക് സ്പേസ്ഡ് കോളംസ് ആണ്. ഓക്കെ, സ്പേസ്ഡ് കോളംസ് എന്ന് വെച്ചാൽ ഒരു രണ്ട് അതായത് കോളം സെക്ഷനിൽ ഇപ്പോൾ രണ്ട് പ്ലാങ്ക്സ് തമ്മിലൊരു സ്പേസറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോളത്തിനെയാണ് സ്പേസ്ഡ് കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ സ്പേസ്ഡ് കോളത്തിൽ IS 886 എന്താ പറയുന്നത് നോക്കാം. സോ സ്പേസ്ഡ് കോളം സോളിഡ് കോളത്തിൻ്റെ ഫോർമുല പോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് സോളിഡ് കോളത്തിൽ ഷോർട്ട് കോളം, ഇൻ്റർമീഡിയറ്റ് കോളം, ലോങ് കോളം, അതിൽ SBD റേഷ്യോ ഡസ് നോട്ട് എക്സീഡ് 11, SBD റേഷ്യോ ബിറ്റ്വീൻ 11 ആൻഡ് K8, SBD റേഷ്യോ ഗ്രേറ്റർ ദാൻ K8, ഇങ്ങനെയായിരുന്നു നമ്മൾ സോളിഡ് കോളംസിൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അതായത് നമ്മൾ K8 അല്ല യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഒരു റീസ്ട്രെയിൻ ഫാക്ടറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, കാരണം സ്പേസ്ഡ് കോളത്തിൽ കോളത്തിൻ്റെ രണ്ട് എൻസിലായിട്ട് ഇതാണ് കോളമെങ്കിൽ കോളത്തിൻ്റെ ഈ രണ്ട് എൻസിലായിട്ട് നമ്മൾ ഇങ്ങനെ എൻ ബ്ലോക്ക്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ എൻ ബ്ലോക്ക്സിൻ്റെ ആ സപ്പോർട്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് 2.5 ആണോ 3 ആണോ എന്ന് റീസ്ട്രെയിൻഡ് ഫാക്ടർ കൊടുക്കുന്നതെന്ന് പറയുക. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡിസ്റ്റൻസ് ഓഫ് എൻഡ് കണക്ടേഴ്സ് ഇൻ കോളം. അപ്പോൾ ഇതിൽ തന്നെ ലോങ് കോളം, ഷോർട്ട് കോളം, ഇൻ്റർമീഡിയറ്റ് കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ FC വാല്യൂസും ഈ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഷോർട്ട് കോളം പോലെ അതായത് നമ്മൾ റൗണ്ട് സോളിഡ് കോളംസ് പോലെ തന്നെയാണ്, സിമിലറാണ്. സോ സ്പേസ്ഡ് കോളംസ് ആർ സ്പെഷ്യൽ ഫോംസ് ഓഫ് ബിൽട്ടപ്പ് കോളംസ് ഓഫ് ഹോളോ കൺസ്ട്രക്ഷൻ. അതും ബിൽട്ടപ്പ് കോളം പോലെ തന്നെയാണ്, നമ്മൾ രണ്ട് പ്ലാങ്ക്സ് ഇങ്ങനെ യൂസ് ചെയ്യും. ഓക്കെ, ഒരു പ്ലാങ്ക് ലെങ്ത് എൽ ആൻഡ് വേറൊരു പ്ലാങ്ക്. ഓക്കെ, ഇത് ഹൈറ്റാണ് പറയുന്നത്, പ്ലാങ്കിൻ്റെ ഹൈറ്റ്. എന്നിട്ട് ഇത് തമ്മിൽ സ്പേസസ് പ്രൊവൈഡ് ചെയ്യും, അതുമാത്രമല്ല എൻ ബ്ലോക്ക്സും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എൻ കണക്ടേഴ്സ്, എൻ ബ്ലോക്ക്സ് എന്ന് വെച്ചാൽ ഈ ഇതിലൂടെയാണ് കണക്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് പ്ലാങ്ക്സ്. സോ ദേ ആർ സ്പെഷ്യൽ ഫോംസ് ഓഫ് ബിൽട്ടപ്പ് കോളംസ് ഓഫ് ഹോളോ കൺസ്ട്രക്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 2 or more പ്ലാങ്ക്സ് വിത്ത് ദെയർ ആക്സിസ് പാരലൽ ആൻഡ് സെപ്പറേറ്റഡ് ബൈ സ്പേസ് ബ്ലോക്ക്സ് ആൻഡ് എൻ ബ്ലോക്ക്സ്. അപ്പോൾ സ്പേസ് ബ്ലോക്ക്സ് എന്ന് വെച്ചാൽ പ്രോപ്പർ സ്പേസിങ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ എൻ ബ്ലോക്ക്സ് എൻ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനുമായിട്ടാണ് കൊടുക്കുന്നത്. ദി സ്പേസ് ബ്ലോക്ക്സ് ആൻഡ് എൻ ബ്ലോക്ക്സ് കണക്റ്റഡ് ടു ദ പാരലൽ റണ്ണിങ് പ്ലാങ്ക്സ് ബൈ ബോൾട്ട് ഓർ കണക്ടേഴ്സ്. എൻ കണക്ടേഴ്സ് മേ ബി പ്രൊവൈഡഡ് എയ്തർ വിതിൻ 5% ഓഫ് ആക്ച്വൽ ലെങ്ത് ഓർ അറ്റ് എ ഡിസ്റ്റൻസ് 5 to 10% ഓഫ് ആക്ച്വൽ ലെങ്ത്. അപ്പോൾ ഈ നമ്മൾ എൻ കണക്ടേഴ്സ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ വിതിൻ ദ 5% ഓഫ് ആക്ച്വൽ ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ് 5%, 5 to 10% ഓഫ് ദി ആക്ച്വൽ ലെങ്ത്. ഓക്കെ, അതായത് ഇപ്പോൾ ഇതാണ് ആക്ച്വൽ ലെങ്ത് എങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഈ എൻ കണക്ടേഴ്സ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ വിതിൻ 5% ഓഫ് ദിസ് ഈ ആക്ച്വൽ ലെങ്ത്തിൻ്റെ 5% കൊടുക്കും, അല്ലെങ്കിൽ 5 to 10% കൊടുക്കും. ഓക്കെ, ഈ ഒരു പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ അസ്യൂം ചെയ്യാം. അതായത് എൻ കണക്ടേഴ്സ് വിതിൻ 5% ആണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എടുക്കുന്നത് L1/√2.5. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റീസ്ട്രെയിൻ ഫാക്ടേഴ്സ് ഉണ്ട് 2.5 ഉം 3 ഉം. അപ്പോൾ വിതിൻ 5% ആണെങ്കിൽ റീസ്ട്രെയിൻ ഫാക്ടർ 2.5 ആണ്, ആൻഡ് 5 to 10% L1/√3, റീസ്ട്രെയിൻ ഫാക്ടർ 3 ആണ് ഈ കേസിൽ. ഓക്കെ, ഈ L1 എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ പ്ലാങ്കിൻ്റെ ഹൈറ്റ്. പ്ലാങ്ക് എന്നിട്ട് എൻ ബ്ലോക്ക്സ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ കണക്റ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എൽ വൺ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് വെച്ചാൽ എൽ വൺ ബൈ റൂട്ട് 2.5 ഓർ എൽ വൺ ബൈ റൂട്ട് 3 ഡിപ്പെൻഡിങ് അപ്പോൺ ദി കണ്ടീഷൻ. സോ ഇതിൽ അതുപോലെ തന്നെ സ്പേസ്ഡ് കോളം പേജ് 14 തന്നിട്ടുണ്ട്. ഇവിടെ എസ് ബൈ ഡി റേഷ്യോ 11 ലെസ് ആണെങ്കിൽ നമ്മൾ ഷോർട്ട് കോളം പോലെയാണ് ഡിസൈൻ ചെയ്യുന്നത്. എഫ് സി ഇസ് ഈക്വൽ ടു എഫ് സി പി. ഓക്കെ, ഇത് നിങ്ങളുടെ കോഡിൽ മെൻഷൻ ചെയ്യുന്നില്ല. എഫ് സി ഇസ് ഈക്വൽ ടു എഫ് സി പി, പക്ഷേ കോഡിൽ പറയുന്നുണ്ട് സ്പേസ്ഡ് കോളംസ് നമ്മൾ സോളിഡ് കോളം പോലെ തന്നെയാണ്, അതിൽ ഫോർമുലാസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. അതുപോലെ എസ് ബൈ ഡി ബിറ്റ്വീൻ 11 ആൻഡ് കെ 10. ഓക്കെ, ഇവിടെ കെ 10 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കെ 8 അല്ല, കെ 10 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് രണ്ടിനും ബിറ്റ്വീൻ ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോളംസ്, ആൻഡ് എസ് ബൈ ഡി റേഷ്യോ കെ 10നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഇറ്റ് ഇസ് എ കേസ് ഓഫ് ലോങ് കോളം. സോ പ്രോബ്ലം ചെയ്യാം. എ സ്പേസ്ഡ് കോളം 3.6 മീറ്റർ ലോങ് ക്യാരീസ് അൻ ആക്സിയൽ കംപ്രഷൻ ഓഫ് 45 കിലോ ന്യൂട്ടൺ. ഡിസൈൻ ദി കോളം യൂസിങ് ദി ഓർഡർ വുഡ് ഫോർ സ്പേസ്ഡ് കോളം. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ ലെങ്ത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു അസ്യൂം, നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അസ്യൂം ചെയ്യുക. രണ്ട് കണ്ടീഷൻസ് ഉണ്ട് എൻ കണക്ഷൻസിൻ്റെ. അപ്പോൾ അതിൽ എൻ കണക്ഷൻസ് ആർ പ്രൊവൈഡഡ് വിതിൻ 5% ഓഫ് ആക്ച്വൽ ലെങ്ത് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, 5% അല്ലെങ്കിൽ 5 to 10% നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഞാനിവിടെ വിതിൻ 5% എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു ഡിസ്റ്റൻസ് അതായത് വിതിൻ 5% ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5% ഓഫ് ടോട്ടൽ ലെങ്ത്, ടോട്ടൽ ലെങ്ത്തിൻ്റെ 5% ആണ് ഈ ഒരു പോർഷൻ. ഓക്കെ, ദറ്റ് ഈസ് 180.18, അതായത് 180 mm. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് ഇത് പ്ലാങ്കിൻ്റെ ടോട്ടൽ ഹൈറ്റ്. ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് 5% രണ്ട് സൈഡിൽ നിന്നും കുറക്കുക. ഓക്കെ, 5% എന്ന് വെച്ചാൽ 180 mm. സോ 180 mm രണ്ട് സൈഡിൽ നിന്ന് കുറക്കുമ്പോൾ നമുക്ക് ഈ എൽ വൺ എന്ന ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, സോ വാട്ട് ഈസ് എൽ വൺ? 3600 മൈനസ് 2 times 180, 3240. ഇനി ആണ് നമ്മൾ എഫക്റ്റീവ് ലെങ്തിൻ്റെ കണ്ടീഷൻ അസ്യൂം കണ്ടീഷൻ എടുക്കേണ്ടത്. അതായത് വിതിൻ 5% ആണെങ്കിൽ എൽ വൺ ബൈ റൂട്ട് 2.5. ഓക്കെ, സോ എൽ വൺ കാൽക്കുലേറ്റ് ചെയ്തു, ഡിവൈഡഡ് ബൈ റൂട്ട് 2.5. സോ 2049 എന്ന് കിട്ടും ഇഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, അതായത് എസ് വാല്യൂ കിട്ടും. ആൻഡ് എസ് ബൈ ഡി റേഷ്യോ എടുക്കാം. ഡി നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്ലാങ്കിൻ്റെ ഒരു പ്ലാങ്ക് ഈ ഒരു ഡിസ്റ്റൻസ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ നമ്മൾ 60 ആണെന്ന് ഇവിടെ ഞാൻ അസ്യൂം ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ എസ് ബൈ ഡി റേഷ്യോ ഇസ് 2049 ബൈ ഡി എന്ന് വെച്ചാൽ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ 60. ഓക്കെ, അവിടെ നിന്ന് അതുപോലെ കെ 10 കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് പേജ് 2 ഓഫ് IS 883 തന്നിട്ടുണ്ട്. ഈ വാല്യൂ ആൻഡ് എഫ് സി പി അത് ടേബിൾ 1 നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കാരണം ഇത് ഡിയോഡർ ആണെന്ന് പറയുന്നുണ്ട്. സോ ഡിയോഡറിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ 94.8 × 10^2 ആൻഡ് 7.8 എഫ് സി പി വാല്യൂ. ഓക്കെ, കെ 10 കാൽക്കുലേറ്റ് ചെയ്യുക. കെ 10ൻ്റെ വാല്യൂ 32.19 എന്ന് കിട്ടും. ആൻഡ് കെ 10 വാല്യൂ 32.19 നമുക്ക് കിട്ടിയിരിക്കുന്ന എസ് ബൈ ഡി വാല്യൂ എത്രയായിരുന്നു? 34 ആയിരുന്നു. ഓക്കെ, സോ എസ് ബൈ ഡി ഇസ് ഗ്രേറ്റർ ദാൻ 11 ആൻഡ് ഗ്രേറ്റർ ദാൻ കെ 10. സോ ലോങ് കോളം ആണ്. ലോങ് കോളം ആണെങ്കിൽ ലോങ് കോളത്തിൻ്റെ ഇക്വേഷൻ കോഡിൽ തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ എഫ് സിയുടെ ഇക്വേഷൻ എടുത്ത് എഴുതുക. 0.329 e × 2.5 / s/d²
ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് എഫ് സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാനാണുള്ളത്, ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ. സോ ഏരിയ ഈസ് ഈക്വൽ ടു ലോഡ് ബൈ സ്ട്രെസ്, എഫ് സി വാല്യൂ. ലോഡ് തന്നിട്ടുണ്ട് 45 kN എന്ന്. സോ 45 × 10³ ഡിവൈഡഡ് ബൈ സ്ട്രെസ് എഫ് സി വാല്യൂ, അതായത് 6.745. സോ ടോട്ടൽ ഏരിയ കിട്ടും. ഈ ടോട്ടൽ ഏരിയ നമ്മൾ രണ്ട് പ്ലാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ ഏരിയ ഓഫ് സിംഗിൾ പ്ലാങ്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൈ 2 എടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഹാഫ് ആയിരിക്കും സിംഗിൾ പ്ലാങ്കിൻ്റെത്. അഗെയിൻ സിംഗിൾ പ്ലാങ്കിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻ, ഒരു ഡയമെൻഷൻ നമുക്കറിയാം 60 ആണ്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ഡയമെൻഷൻ എന്തായിരിക്കും, അതായത് വിഡ്ത് എന്തായിരിക്കും? ഈ നമുക്ക് കിട്ടിയ ഏരിയ ഓഫ് വൺ പ്ലാങ്ക് ഡിവൈഡഡ് ബൈ ദീസ് ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, സോ അതും അറൌണ്ട് 55.6 60 mm എന്ന് തന്നെ വരും. സോ പ്രൊവൈഡ് എ പ്ലാങ്ക് ഓഫ് സൈസ് 60 by 60. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ചെക്ക് ചെയ്യണം. സോ എഫ് സി ഇൻറ്റു ഏരിയ ചെക്ക് ചെയ്യുക, 60 ആണ്, രണ്ട് പ്ലാങ്ക്സ് ഉണ്ട്. സോ 2 × 60 × 60, ഓക്കെ, ഇൻറ്റു എഫ് സി വാല്യൂ 6.745, 48 എന്നാണ് കിട്ടുന്നത്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 45. ഹെൻസ് ദിസ് ഇസ് സേഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പേസ്ഡ് കോളത്തിൻ്റെ പ്രോബ്ലം.